5 ജൂൺ ലോക പരിസ്ഥിതി ദിനമാണ്. ലോകമെമ്പാടും ആളുകൾ അന്ന് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. എന്നാൽ ഈ ദിനത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. നാം കരുതുന്നതിലും അധികം പ്രാധാന്യമുണ്ട്. അത് വെറും മരങ്ങൾ നട്ടുപോകുന്നതിലോ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുന്നതിലോ പോസ്റ്റർ നിർമ്മിക്കുന്നതിലോ തുടങ്ങി അവസാനിക്കുന്നതിലല്ല. പകരം ഈ ഭൂമിയാകെ തന്നെയും അനുഭവിച്ചു പോരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും അത് പരിഹരിക്കാനുള്ള വഴി കാണുകയും ചെയ്യുക എന്നതിലാണ്. നമുക്കറിയാം, ലോകത്താകെയും ചൂട് കൂടുകയാണ്. ജലവും വായുവും മലിനമാവുകയാണ്. കാട്ടുതീ വർദ്ധിക്കുന്നു, മഞ്ഞുരുകുന്നു. നമ്മുടെ ഭൂമി ഇന്ന് 3 തരത്തിലുള്ള വലിയ പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1, ആളുകൾക്കും പ്രകൃതിക്കും സഹിക്കാനാവാത്ത വിധം ചൂട് കൂടുന്ന അവസ്ഥ. 2, ആവാസ വ്യവസ്ഥ നശിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 1 ദശലക്ഷത്തോളം ജീവവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. 3, മലിനീകരണം കൂടുന്നു. നമ്മുടെ വായുവും വെള്ളവും ഭൂമിയും മലിനമാണ്. ഇതിന് പരിഹാരമെന്ന് പറയാനുള്ളത് നമ്മുടെ എക്കോണമിയെയും സമൂഹത്തെയും കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതുമാക്കി മാറ്റുക എന്നതാണ്. 2022 പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത്, അഥവാ ഒരേ ഒരു ഭൂമി എന്നതാണ്. നമ്മുടെ ഭൂമിയെ ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പരിവർത്തനാത്മകമായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, അതായത് യു എൻ ഇ പിയുടെ നേതൃത്വത്തിൽ 1973 മുതൽ എല്ലാ വർഷവും ലോകമെമ്പാടും ജനങ്ങൾ 5 ജൂൺ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷം സ്വീഡനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെൻറ്റ് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം ഒരേയൊരു ഭൂമി എന്നതായിരുന്നു. അതുതന്നെയാണ് ഈ വർഷത്തെയും ലോക പരിസ്ഥിതി സന്ദേശം. ഇത് സുസ്ഥിര വികസനത്തെ ആഗോള അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ലോക പരിസ്ഥിതി ദിനം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അതായത് 50 വർഷമായിരിക്കുന്നു ലോകം പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയിട്ട്. അതിന് ചെയ്യാവുന്നത് പ്രകൃതിയുമായി ചേർന്നുകൊണ്ട് സുസ്ഥിര ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. മാത്രമല്ല, ഭൂമി ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടി എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും നടക്കുന്നുണ്ട്. എന്നാൽ ലോക നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ ലോകമാകെ തന്നെയും പാരിസ്ഥിതിക പ്രതിസന്ധികൾ നേരിടുന്ന കാലത്ത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യവും സന്ദേശവും വളരെ വലുതു തന്നെയാണ്. പ്രകൃതി സംരക്ഷണത്തിന് ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഈ 100 ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിർത്തണമെങ്കിൽ 2030 വാർഷിക ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പകുതിയായി കുറയ്ക്കണം. 2040 വായുമലിനീകരണം 50% വർദ്ധിക്കുകയും നമ്മുടെ ജലാശയങ്ങളിലേക്ക് ഒഴുകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏകദേശം 3 ഇരട്ടിയാവും എന്നുമാണ് കരുതുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടേ തീരൂ എന്നതാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ ഭൂമി രോഗാതുരയാണ്. ഇതിന് കാരണക്കാർ നാം തന്നെ. ജൈവ വൈവിധ്യ ശോഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും മലിനീകരണത്തിനും കൃഷിനാശത്തിനും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഇതിനനുസൃതമായി നമ്മുടെ കൃഷിരീതികൾ മാറേണ്ടതുണ്ട്. സുസ്ഥിര കൃഷി സമ്പ്രദായം വർദ്ധിപ്പിക്കുക, പ്രകൃതിപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുക,
ആവാസ വ്യവസ്ഥകളെ പുനരുജ്ജീവിപ്പിക്കുക, പ്ലാസ്റ്റിക് ഫോസിൽ ഇന്ധനങ്ങൾ രാസവസ്തുക്കൾ ഇവ പരമാവധി കുറയ്ക്കുക, ഭക്ഷണം പാഴാക്കലും കളയലും ഒഴിവാക്കുക, ചെറുകിട കർഷകരെയും പ്രാദേശികവും കാലാനുസൃതവുമായ ഉൽപ്പാദകരെയും പിന്തുണയ്ക്കുക. നമുക്ക് ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെടുത്താൻ ഇനി സമയമില്ല. പ്രകൃതിയുമായുള്ള നമ്മുടെ ആത്മബന്ധത്തെ നമുക്ക് ആ രീതിയിൽ ഒന്നിച്ചു നിന്ന് മാറ്റിയെടുക്കാം.